ഹായ് വെൽക്കം ഓൾ ടു ലെച്ചൂസ് എഡ്യൂട്ടീവ്സ്. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്ന് നടന്ന ഡിഗ്രി ലെവൽ പ്രിലിമിനറി എക്സാമിനേഷൻ്റെ മലയാളം ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പം വളരെ എളുപ്പമായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു മലയാളത്തിൻ്റെ എന്നാണ് എനിക്ക് തോന്നിയത്. നിങ്ങൾക്ക് എന്താ തോന്നിയെന്ന് എനിക്കറിയില്ല. കറക്റ്റായിട്ട് പഠിച്ചിട്ട് പോയവർക്ക് കിട്ടാവുന്ന, അതായത് തന്നിരിക്കുന്ന പി എസ് സി തന്നിരിക്കുന്ന ഏരിയയിൽ നിന്ന് മാത്രമേ, നമുക്ക് സിലബസിൽ തന്നതിൽ നിന്ന് മാത്രമേ മലയാളത്തിൻ്റെ കേസിൽ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളൂ. അപ്പം പഠിച്ചിട്ടുള്ളവർക്ക് ഒരുപക്ഷെ 10-ൽ 9 എങ്ങനെ വന്നാലും സ്കോർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളതായിരുന്നു മലയാളത്തിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ. അപ്പം നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. അതായത് 91 അതായിരുന്നു മലയാളം അല്ലേ ക്വസ്റ്റ്യൻ. ഉറുമ്പ് എന്ന അർത്ഥം വരുന്ന പദം ഏത്? ഓപ്ഷൻ എ വർവണ, ഓപ്ഷൻ ബി ചർവണ, ഓപ്ഷൻ സി മക്ഷിക, ഓപ്ഷൻ ഡി വമ്രി. ഓക്കെ, വമ്രി ആണ് ഉറുമ്പ് എന്നുള്ള അർത്ഥം വരുന്നത്. ഓക്കെ, എറുമ്പ് അല്ലെങ്കിൽ ഉറുമ്പ് എന്നൊക്കെ അർത്ഥം വരുന്ന പദമാണ് എന്ന് പറയുന്ന വമ്രി. ഓക്കെ, ബാക്കി എല്ലാം തന്നെ ഈച്ച, തേനീച്ച എന്നിവയുടെ നമ്മ പര്യായ പദമായിട്ട്, അല്ലെങ്കിൽ ഈച്ച തേനീച്ച എന്നൊക്കെയാണ് ബാക്കി തന്നിരിക്കുന്ന വർവണ ചർവണ മക്ഷികയുടെയൊക്കെ അർത്ഥം. ചർവണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചർവണം, ചവയ്ക്കുക എന്നുള്ള അർത്ഥവും കൂടി വരുന്നുണ്ട് കേട്ടോ. ദെൻ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്, വിപരീത പദം എഴുതുക. രസം, രസത്തിൻ്റെ വിപരീത പദം എന്താണ്? നീരസമാണ്. ഓക്കെ, രസത്തിൻ്റെ വിപരീത പദം എന്ന് പറയുന്നത് നീരസമാണ്. ഓക്കെ, നമ്മുടെ പെയ്ഡ് ക്ലാസ്സിലെ കുട്ടികൾക്ക് കൊടുത്തിട്ടുള്ളതാണ് രസമൊക്കെ. ദെൻ നെക്സ്റ്റ്, സലിംഗ ബഹുവചനത്തിന് സലിംഗ ബഹുവചനം ഏത്? ഓപ്ഷൻ എ മിടുക്കന്മാർ, ഓപ്ഷൻ ബി കുട്ടികൾ, ഓപ്ഷൻ സി ജനങ്ങൾ, ഓപ്ഷൻ ഡി അധ്യാപകർ. ഈ തന്നിരിക്കുന്നതിനകത്ത് ഓപ്ഷൻ എ മിടുക്കന്മാർ എന്നുള്ളതാണ് സലിംഗ ബഹുവചനം. ഓക്കെ, മിടുക്കന്മാർ എന്നുള്ളതാണ് സലിംഗ ബഹുവചനം. ബാക്കി തന്നിരിക്കുന്ന കുട്ടികൾ, ജനങ്ങൾ, അധ്യാപകർ, ഇത് അലിംഗ ബഹുവചനത്തിന് ഉദാഹരണമാണ്. ഇനി 94-ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, പിരിച്ചെഴുതുക. ഇന്നീ, ഇന്ന്, അതായത് ഓപ്ഷൻ എ ഇന്ന് അധികം ഈ, ഓപ്ഷൻ ബി ഇ പ്ലസ് നീ, ഓപ്ഷൻ സി ഇൻ പ്ലസ് നീ, ഓപ്ഷൻ ഡി ഇ പ്ലസ് നീ. ഇന്നീ എന്നെങ്ങനെ തിരിച്ചറിയുന്നത്? ഇന്ന് അധികം ഈ ആണ് എന്ത്? ഇന്നീ. ഓക്കെ, ഇന്ന് അധികം ഈ. 95-ാമത്തത്, അറിഞ്ഞുകൊണ്ട് തെറ്റ് ചെയ്യുക എന്നർത്ഥം വരുന്ന ശൈലി ഏത്? ഓപ്ഷൻ എ ഇലയിട്ട് ചവിട്ടുക, ഓപ്ഷൻ ബി പൊടിയിട്ട് വിളക്കുക, ഓപ്ഷൻ സി കടുവാക്കൂട്ടിൽ തലയിടുക, ഓപ്ഷൻ ഡി അടിക്കല്ല് മാന്തുക. അറിഞ്ഞുകൊണ്ട് തെറ്റ് ചെയ്യുക എന്നർത്ഥം വരുന്ന ശൈലി ഇതിനകത്ത് ഏതാണ്? ഇലയിട്ട് ചവിട്ടുക എന്നുള്ളതാണ് കേട്ടോ. ഇലയിട്ട് ചവിട്ടുക, ഇതാണ് അറിഞ്ഞുകൊണ്ട് തെറ്റ് ചെയ്യുക എന്നുള്ളതിൻ്റെ അർത്ഥം വരുന്ന ശൈലി. നെക്സ്റ്റ്, യാചകൻ എതിർലിംഗം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. യാചകൻ്റെ എതിർലിംഗം എന്താണ്? യാചകിയാണ് യാചകൻ്റെ എതിർലിംഗം. ദെൻ ഇൻ അക്കോർഡൻസ് വിത്ത് ഉചിതമായ മലയാള പരിഭാഷ ഏത്? ഓപ്ഷൻ എ അതത് സമയത്ത്, ഓപ്ഷൻ ബി അതാണ് ആവശ്യം, ഓപ്ഷൻ സി അതനുസരിച്ച്, ഓപ്ഷൻ ഡി അതിനു പുറമേ. ഇൻ അക്കോർഡൻസ് വിത്ത് എന്ന് പറഞ്ഞാൽ ഇതനുസരിച്ച് അല്ലെങ്കിൽ അതനുസരിച്ച് എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, അതനുസരിച്ച് അല്ലെങ്കിൽ ഇതനുസരിച്ച് എന്നൊക്കെ അർത്ഥം വരുന്നതാണ് ഇൻ അക്കോർഡൻസ് വിത്ത്. നെക്സ്റ്റ്, ഒറ്റപ്പദം എഴുതുക. ഗുരുവിൻ്റെ ഭാവം പലതവണ ചോദിച്ചിട്ടുള്ളതാണ്. ഗുരുവിൻ്റെ ഭാവം എന്താണ്? ഗാംഭീര്യം, ഗൗരവം, ഗംഭീരം, ഗൗരം അല്ലേ. ഗുരുവിൻ്റെ ഭാവം എന്താണ്? ഗൗരവമാണ്. ഓക്കെ, ഗൗരവമാണ് ഗുരുവിൻ്റെ ഭാവം. ഇനി അടുത്തത്, ശരിയായ പദം എഴുതുക. അവധൂതൻ, 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 അവധൂതൻ അല്ലേ. ഇതിനകത്ത് ശരിയായ പദം ഓപ്ഷൻ എ ആണ്. അവധൂതൻ എന്നുള്ളതാണ് ശരിയായ പദം. ഓക്കെ, അവധൂതൻ, അവധൂതൻ എന്നാൽ സന്യാസി എന്നാണ് അർത്ഥം. നെക്സ്റ്റ്, ശരിയായ വാക്യം ഏത്? ഓപ്ഷൻ എ എല്ലാ വെള്ളിയാഴ്ച തോറും അവനെ കാണാറുണ്ട്, ബി അവൻ എല്ലാ ദിവസവും വരും, സി ഞങ്ങൾ ഓരോ വീടുതോറും നടന്നു കണ്ടു, ഓപ്ഷൻ ഡി കൈ ചുമരിന്മേൽ തൊടിവിക്കാതെ വരച്ച ചിത്രം. അപ്പം ഓപ്ഷൻ ഡി ആണ് അതിൻ്റെ ഉത്തരം വരുന്നത്, കൈ ചുമരിന്മേൽ തൊടിവിക്കാതെ വരച്ച ചിത്രം. ഓക്കെ, അപ്പം നമ്മൾ മലയാളത്തിൻ്റെ 10 ക്വസ്റ്റ്യനാണ് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് കേട്ടോ 100-ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ വരുന്നത്. അപ്പം ഇത് 10-ൽ എങ്ങനെ വന്നു കഴിഞ്ഞാലും വമ്രി മാത്രം തെറ്റാനേ സാധ്യത ഞാൻ നോക്കിയിട്ട് കാണുന്നുള്ളൂ. 10-ൽ 9 സുഖമായിട്ട് വാങ്ങാൻ പറ്റുന്നതായിരുന്നു മലയാളം.